അത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോ ഫ്ലഷർ വണ്ടിയുടെ ആ പ്ലഗ് ഊരി പോകുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടി. അതാ ഇത് മറ്റേ ത്രെഡിൻ്റെ ആണ്. ജസ്റ്റ് അതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അതായത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഹെഡിൻ്റെ പോർഷൻ അഴിക്കണമെന്നുണ്ടെങ്കിലും എൻജിൻ പുറത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതേപോലെ അഴിച്ചാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ പ്ലഗ് വന്ന ഭാഗം ഉണ്ടല്ലോ, ഈ പ്ലഗ് ഹെഡമ്മോ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ത്രെഡ് പിടിക്കണ ചെറക്റ്റായിട്ട്, അതായത് പ്ലഗ് അതിനകത്ത് ഓവലായി പോയതാണ് ത്രെഡ് കംപ്ലൈൻറ്റ് വന്നിട്ടേ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ കംപ്രഷൻ വന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പ്ലഗ് വളരെ ടൈറ്റായിട്ട് വന്നാലും ഇടയ്ക്കാണ് ഫുള്ള് ഊരിപ്പോകുന്നത്, ടൈറ്റ് ചെയ്താലും ഊരിപ്പോകാണ്. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കത് ലൈറ്റിൽ കൊടുത്തിട്ട് ഇതിൻ്റെ പ്ലഗ് ഒന്ന് ത്രെഡ് ചെയ്യണം. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഈ വാൽവിൻ്റെ സീറ്റിംഗ് കൂടി ഒന്ന് ചെയ്ത് തരണം, കാരണം ഇതിൻ്റെ സീറ്റിങ്ങൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ വാൽവ് ഇതന്നെ ഇടാൻ പറ്റുമെന്ന് നോക്കാം, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ വാൽവ് സീറ്റിംഗ് ആയിട്ട് കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ലൈറ്റിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. പിന്നെ അതേപോലെ നമുക്ക് കയറ്റുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും നോക്കിയിട്ട് വിളിക്കാം. പരമാവധി ഇന്നത്തേക്ക് പ്രതീക്ഷിക്കരുത്, നാളെ വൈകിട്ടത്തേക്കാണ് തീരുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വിളിച്ച് പറയാം കേട്ടോ. ഏകദേശം നമുക്ക് ചിലവ് എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, ഒന്ന് നോക്കിക്കോളൂ.